السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن بدنا ميربتي آر. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. آل عمران 173 വചനമാണിത്. പരിശുദ്ധമായ ഹസ്ബുന അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ആ ദിക്രിൻ്റെ മഹാത്മ്യതയാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്ത് ഇറങ്ങുവാനുള്ള കാരണം, ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ആ ഉഹദ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിരുന്ന അബൂ സുഫിയാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയുണ്ടായി, ഇനി നമുക്ക് അടുത്ത പോരാട്ടം ബദറിൽ വെച്ചാകാം, വീണ്ടും ബദറിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പോരാടാം എന്ന് പറഞ്ഞു പിരിഞ്ഞതാണ്. ഹിജറിയുടെ 3-ാമത്തെ വർഷമാണല്ലോ ഉഹദ് യുദ്ധം നടന്നത്. അതിൻ്റെ പിറ്റേ വർഷം ബദറിൽ വീണ്ടും നമുക്ക് കൂടാം, അവിടെ വെച്ച് നമുക്ക് പോരാട്ടം നടത്താം എന്നുള്ള ഒരു പ്രഖ്യാപനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രഖ്യാപനം ശിരസാവഹിച്ചു, അത് സ്വീകരിച്ചു, തൈന് തയ്യാറായി, ഇൻഷാ അള്ളാഹ് എന്ന് മറുപടി പറയുകയും ചെയ്തു. ദുൽഖാദ് ഹിജ്റയുടെ 4-ാമത്തെ വർഷം ദുൽഖാദ് 1 അവർ നിശ്ചയിച്ച ആ മൗഇദ്, ആ പോരാട്ടത്തിൻ്റെ സന്ദർഭം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം ബദറിലേക്ക് വീണ്ടും എത്തുന്നുണ്ട്, ഞങ്ങളെയൊക്കെ ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് കൂട്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ, അള്ളാഹു നമുക്ക് മതി, അള്ളാഹു ഭാരമേൽപ്പിക്കുവാൻ ഏറ്റവും തരപ്പെട്ടവൻ, ഭാരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവൻ അള്ളാഹു തന്നെയാണ് എന്ന ദൃഢമായ വിശ്വാസത്തോടുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ആ ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വചനം ഒരു പറയുകയുണ്ടായി. പിന്നീട് എന്താണ് സംഭവിച്ചത്? വാക്തത്വം അനുസരിച്ച് ഹിജ്റിയുടെ 4-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ലീഡറാക്കിക്കൊണ്ട് കൊടി അദ്ദേഹം പതാക അദ്ദേഹത്തിൻ്റെ കൈവശം ഏൽപ്പിച്ചുകൊണ്ട് ബദറിലേക്ക് പുറപ്പെടുകയാണ്. ബദറിലേക്ക് എത്തി 8 ദിവസത്തോളം അവരവിടെ തമ്പടിച്ചു. പക്ഷേ ശത്രുക്കളായ ആളുകളൊന്നും അങ്ങോട്ട് എത്തിയില്ല. അബൂ സുഫിയാനും പാർട്ടിയും അവർ വരാൻ തയ്യാറായില്ല. എന്തോ കാരണത്താൽ അവരുടെ മാനസികമായ ഒരു വിഭ്രാന്തി അവരെ പിടികൂടുകയും ആ യുദ്ധത്തിന് സന്നദ്ധരായി അവർ വരാതിരിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവരോടൊപ്പം ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം ബദർ എന്ന പ്രദേശം അതൊരു കമ്പോളമാണ്. ഓരോ വർഷവും ഓരോ മൗസം അനുസരിച്ച് പ്രത്യേക സീസൺ അനുസരിച്ച് കച്ചവടം നടന്നിരുന്ന വലിയ ഒരു കമ്പോളമാണ് ബദർ. അവരുടെ ചരക്കുകളൊക്കെ അവിടെ വിറ്റഴിച്ചു, വലിയ ലാഭം ആ കച്ചവടത്തിൽ അവർക്ക് കൈകൊള്ളുകയുണ്ടായി. അപ്പോൾ യുദ്ധം നടന്നതുമില്ല. അങ്ങനെ യുദ്ധം നടക്കാതെ ധാരാളം വനീമത്തുകൾ അഥവാ അവർ വിറ്റഴിച്ച സ്വത്തിന് ഇരട്ടി ധനമാണ് അവർക്ക് ലഭ്യമായത്. അതനുസരിച്ച് ധാരാളം വനീമത്തുകൾ, യുദ്ധം ചെയ്യാതെ തന്നെ ഈ ധാരാളം വനീമത്തുകൾ കിട്ടിയ ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ആ ബദർ സുഹ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന, ചെറിയ ബദർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സാഹചര്യത്തിൽ ഉണ്ടായത്. ഇതിനൊക്കെ കാരണം ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഉച്ചരിച്ച ആ ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ആ മഹത്തായ ആ പദത്തിൻ്റെ ബറക്കത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് മഹാത്മ്യകളാണ്. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഅഉ ലകും, ഒരാൾ വന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ആളുകളൊക്കെ നിങ്ങളെ വകവരുത്തുവാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, ആയതുകൊണ്ട് നിങ്ങൾ ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോളൂ എന്ന സൂചന. അപ്പോൾ ഫഖ്ഷൗഹും ഫസാദഹും ഈമാന, ആയതുകൊണ്ട് അവർ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂലിനും സഹാബത്തിനും. മാത്രമല്ല അവരെല്ലാവരും പറഞ്ഞു ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ. അങ്ങനെ ആ ബദറിൽ നിശ്ചയിച്ചത് അനുസരിച്ച് പോരാട്ടത്തിന്റെ കുറേശികളും അബൂ സുഫിയാൻ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ എത്തുമെന്ന ആ പ്രതീക്ഷയിൽ അവർ എത്തിയെങ്കിലും ആരും കുറേശികളായ മുശരിക്കുകളായ കുഫ്ഫാറുകളായ ആളുകൾ ആരും അങ്ങോട്ട് വരികയുണ്ടായില്ല. അതനുസരിച്ച് അവർ വലിയ സമ്പത്തുമായി മദീനയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്തത്.
അത് ഈ പരിശുദ്ധമായ ഹസ്ബൻ അള്ളാഹു വനിഅമൽ വക്കീൽ എന്ന ആദിക്കിന്റെ മഹാത്മ്യതയാണ് വിളിച്ചോതുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൈൽ നദിയെ മുറിച്ചു കടന്ന് ഫിർഅവനിൻ്റെയും സംഘത്തിൻ്റെയും ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയതായ സന്ദർഭം, ആ നൈൽ നദി മുറിച്ചു കടന്നു. അപ്പോൾ ആളുകളൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നാൽ മുതറക്കൂൻ, നമ്മുടെ അടുത്തേക്ക് അവരെത്തും, നമ്മെ അവർ വകവരുത്തും എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ധൈര്യസമേതം പറഞ്ഞു, ഇന്ന മഴി റബ്ബി, എന്നോടുകൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. ധൈര്യസമേതം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ, അവർ ആ സുഫ്വാൻ എന്ന ആ സഹാബിയുടെ വാഹനത്തിൽ കയറുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു അന്യ പുരുഷന്റെ വാഹനത്തിലാണ് കയറുന്നത്. ആ സന്ദർഭത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിരുന്നു, ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ, ഇതുകൊണ്ടുണ്ടായിത്തീരുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? ഒരുപാട് കോലാഹലങ്ങളും മുശ്രിക്കുകളും അതുപോലെ തന്നെ മുനാഫിക്കുകളുമായ ആളുകൾ പല പ്രശ്നങ്ങളും പലജാതി പ്രചരണങ്ങളും നടത്തിയെങ്കിലും അവസാനം ആയിഷ ബീവിയുടെ മുക്തി ലഭ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിൽ നിരപരാധിയാണെന്ന് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആയത്ത് പരിശുദ്ധമായ ഖുർആനു ഷരീഫ് ഇറക്കിയ സംഭവം നമുക്കറിയാം. അപ്പോൾ ഈ ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്കിരിനെ മഹാമാന്മാരായ സാലിഹീങ്ങളും സൂഫിവര്യന്മാരുമായ മഹത്തുക്കൾ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് എന്ന് മാത്രമല്ല, 450 പ്രാവശ്യം ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ര് ഒരാൾ ചൊല്ലുന്ന പക്ഷം ശത്രുക്കളുടെ ഭാഗത്ത് നിന്നോ അതുപോലെ അവനെ വകവരുത്താനൊരുങ്ങുന്ന വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്നോ യാതൊരുവിധ അപകടവും അവൻ പേടിക്കേണ്ടതില്ല. എല്ലാ കാര്യവും റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് ഈ ആ അർത്ഥത്തോടുകൂടെ ഹസ്ബനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന ആ വിശ്വാസത്തോടുകൂടെ ഈ ദിക്റിനെ ഉരുവിടുന്ന പക്ഷം ഒരുപാട് ഞാമത്തുകൾ അതുകൊണ്ട് കിട്ടും. അതുമാത്രമല്ല, ശത്രുക്കളുടെയോ അവനെ ഭയപ്പെടുന്ന ഭീതിജനകമായ ഘട്ടങ്ങളിൽ നിന്നൊക്കെയും മുക്തി നേടുവാനും അതുകൊണ്ട് കാരണമായിത്തീരുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പരിശുദ്ധമായ ദിക്റിനെ അതർഹിക്കുന്ന ഹുറമത്തോടുകൂടെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാം.